കേരളത്തിനൊപ്പം തന്നെ ഏപ്രിൽ 6 തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുന്നു. ആര്യങ്കാവതിർത്തിയിലൂടെ കോട്ടവാസൽ ചുരം കടന്നെത്തുമ്പോൾ തന്നെ പ്രചരണ ചൂട് നന്നായി അറിയാൻ കഴിയും. കേരളത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണ് തമിഴ്നാട്ടിലെ പ്രചരണ രീതി. കേരളത്തിൽ ഗ്രാമങ്ങളിലടക്കം കൊടിതോരണങ്ങളും പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും കൊണ്ട് പ്രചരണം കൊഴിപ്പിക്കുമ്പോൾ തമിഴ്നാട്ടിൽ വളരെ നാമമാത്രമായിട്ടാണ് ഇവ കാണാറുള്ളത്. ചിലയിടങ്ങളിലെത്തിയാൽ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടോ എന്ന കാര്യത്തിൽ നാം സംശയിക്കും. സ്ഥാനാർത്ഥി എത്തുമ്പോൾ മാത്രം ജനങ്ങൾ കൂടുകയും സംസാരിക്കുകയും ചെയ്യും. എന്നതൊഴിച്ചാൽ കാര്യമായ പ്രചരണങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥിക്കുമൊപ്പം പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരും സദാസമയം ഉണ്ടാകും. അതിർത്തി ഗ്രാമമായ കോട്ടവാസലിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് കടയനെല്ലൂർ. മണ്ഡലത്തിൽ ഇക്കുറി ADMK സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ തമിഴ്നാട് മന്ത്രി സെന്തൂർ പാണ്ഡ്യന്റെ മകൻ എസ് കൃഷ്ണമുരളിയാണ്. രണ്ടിലെയാണ് ചിഹ്നം. കേരളത്തോട് ഏറെ അടുത്തുകിടക്കുന്ന മണ്ഡലം എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എപ്പോഴും ശ്രദ്ധേയമാണ്. മണ്ഡലത്തിലെ ചെങ്കോട്ട, കടയനെല്ലൂർ, പുളിയറ എന്നിവിടങ്ങളിൽ ധാരാളം മലയാളികളും അധിവസിക്കുന്നുണ്ട്. ഇവർക്കും കടയനെല്ലൂർ മണ്ഡലത്തിലാണ് വോട്ട് എന്നതിനാൽ തന്നെ മിക്കയിടങ്ങളിലും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ മലയാളികളും കൂട്ടമായി എത്താറുണ്ട്. ഇവിടെ ധാരാളമായി മലയാളികളടക്കമുള്ളവർ ജോലി നോക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രചരണത്തിന് പലപ്പോഴും ഒരു മലയാളം ടച്ച് ഉണ്ട് താനും. സ്വന്തം മണ്ഡലത്തിലുള്ള തന്നെ വിജയിപ്പിച്ചാൽ ഏതൊരു കാര്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്നും ബസ്സിൽ കയറി 10 രൂപ ടിക്കറ്റ് എടുത്താൽ തന്നെ കാണാൻ കഴിയുമെന്ന ഉറപ്പാണ് കുട്ടിയപ്പ എന്ന കൃഷ്ണമുരളി ജനങ്ങൾക്കു നൽകുന്ന ഉറപ്പ്. മിക്കയിടങ്ങളിലും വലിയ സ്വീകരണമാണ് കൃഷ്ണമുരളിക്ക് ലഭിക്കുന്നത്. செந்தூர் பாண்டு என்னார் பெத்த முத்து இவர் செங்கோல் தாங்கிடத்தான் கிடைச்ச சொத்து இவர் அந்த கிருஷ்ண முரளி நம்ம பவர் அண்ணா பேர எதிரி கேட்டா ஏறு சுகரு நம்ம வீடு தேடி ஓட்டு கேட்டு வர்றாரு நம்ம சொந்தம் போல பாசம் காட்ட வர்றாரு உங்க ஊர் ஆளு உங்க ஊர் பக்கத்தாலு என்னைக்குனாலும் ஒரு 10 ரூபா பசாரிச்சு வந்தேன்னா என்கிட்ட சொல்லலாம். காயல் பண்ணத்தையோ மெட்ராஸ்லயோ போய் நீங்க சொல்ல முடியாது. அதனால உங்க உரிமை நான் கண்டிப்பா நான் கண்டிப்பா நன்றி. DMK മുന്നണിയിൽ നിന്നുള്ള മുഹമ്മദ് അബൂബക്കർ, അമ്മ കഴകേറ്റ മുന്നണി സ്ഥാനാർത്ഥി അയ്യാദുരൈ പാണ്ഡ്യൻ തുടങ്ങി 21 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി കടയനെല്ലൂർ മണ്ഡലത്തിൽ നിന്നും മത്സര രംഗത്തുള്ളത്. നാട്ടുവാർത്ത, തെങ്കാശി.